സുരക്ഷയ്ക്ക് കേന്ദ്രീകൃത സംവിധാനം മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് പുതിയ തസ്തിക. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് വിഐപി സെക്യൂരിറ്റി എന്ന തസ്തികയാണ് പുതുതായി സൃഷ്ടിച്ചത്. മറ്റ് ജില്ലകളിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ പലവിധത്തിലുള്ള സുരക്ഷ എന്നത് ഒഴിവാക്കുകയാണ് പുതിയ തീരുമാനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എല്ലാ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ബാങ്ക് അക്കൗണ്ടുകളിലെ പണം മാർച്ച് 20-നകം ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പിന്റെ കർശന നിർദ്ദേശം. പാലിക്കാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നും പലിശയടക്കം ഈടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് പുതിയ നീക്കം. അന്തരിച്ച ചലച്ചിത്ര ടെലിവിഷൻ താരം സുബി സുരേഷിന്റെ സംസ്കാരം ഇന്ന്. രാജഗിരി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 10 മണിയോടെ വരാപ്പുഴയിലെ വീട്ടിലെത്തിക്കും. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടികൾ കാണാതായ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്താൻ കോടതി കഴിഞ്ഞ ആഴ്ച ഉത്തരവിട്ടിരുന്നു. 4 ആഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കുക. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളിൽ 4 മന്ത്രിമാർ രാജ്ഭവനിൽ ഇന്ന് നേരിട്ടെത്തി വിശദീകരണം നൽകും. കൂടിക്കാഴ്ച രാത്രി 8 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ ഗവർണർ ഒപ്പുവച്ചേക്കില്ലെന്നാണ് സൂചന. KTU VC നിയമനത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടേക്കും. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രതിഷേധവുമായി പെൺകുട്ടികൾ രംഗത്തെത്തി. ഹോസ്റ്റൽ ബ്ലോക്ക് രാത്രിയിൽ പുറത്തുനിന്നും പൂട്ടിയിടുന്നതായാണ് പരാതി. ശുചിമുറികൾ ശോചനീയാവസ്ഥയിലാണെന്നും ഇവർ ആക്ഷേപിക്കുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഗ്രേഡിംഗ് നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകളിലെ വിജയശതമാനം, കലാകായിക രംഗങ്ങളിലെ പ്രവർത്തനം, അച്ചടക്കം, സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടൽ തുടങ്ങി 50-ഓളം വിഷയങ്ങളിലെ പ്രകടനം വിലയിരുത്തി സ്കൂളുകൾക്ക് ഗ്രേഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ വടക്കാഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം പ്യാരി ഗിഫ്റ്റ് ഹൌസിന്റെ 1-ാം നിലയിലും 2-ാം നിലയിലുമാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. പോക്സോ കേസിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി. തിരുവനന്തപുരം മംഗലപുരത്താണ് സംഭവം. CPIM കണിയാപുരം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ കല്ലിങ്കര ബ്രാഞ്ച് സെക്രട്ടറി ഷമീറിനെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശിവസേന തർക്കത്തിൽ ഉദ്ധവ് താക്കറെയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കാമെന്ന് സുപ്രീംകോടതി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിനെ ഔദ്യോഗിക ശിവസേനയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനെതിരെ ഉദ്ധവ് താക്കറെ നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കർണാടകയിൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന RTC ബസ് മോഷണം പോയി. പരക്കം പാഞ്ഞ പോലീസ് ഒടുവിൽ ബസ് കണ്ടെത്തിയത് തെലങ്കാനയിൽ നിന്ന്. ബീജിംഗിൽ അതിർത്തി വിഷയത്തിൽ ഇന്ത്യ ചൈന ചർച്ച. ഇരുരാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് അതിർത്തിയിലെ സാഹചര്യം ചർച്ച ചെയ്തത്. ചൈന വിഷയത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെയാണ് ചർച്ച. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുത്താൻ പ്രാപ്തമായ പ്രതിപക്ഷ സഖ്യത്തെ കോൺഗ്രസ് നയിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. 137 വർഷം പഴക്കമുള്ള സംഘടന ഇതു സംബന്ധിച്ച് മറ്റു പാർട്ടികളുമായും ചർച്ച നടത്തുകയാണെന്നും ഖാർഗെ. ഭയപ്പെടുത്തി ഭരിക്കാനുള്ള രാഷ്ട്രീയമാണ് BJPയുടേതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന മിഥ്യാധാരണ വെച്ചു പുലർത്തുന്ന BJPക്ക് ആരോടും ബഹുമാനമില്ലെന്നും രാഹുൽ. കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ 3 കൊല്ലമായി വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുവന്ന 33-കാരിയെയും മകനെയും പോലീസ് സംഘമെത്തി പുറത്തിറക്കി. ഹരിയാന ഗുരുഗ്രാമിലെ ചക്രപ്പൂരിലാണ് സംഭവം. ശിവസേനയുടെ ചിഹ്നവും പേരും ഷിൻഡെ പക്ഷത്തിന് നൽകിയ ഉത്തരവിന് സ്റ്റേ ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന് ഇടക്കാല സ്റ്റേ നൽകാതെ സുപ്രീംകോടതി. ഉത്തരവിനെതിരെ ഉദ്ധവ് താക്കറെ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയച്ചു. അശ്ലീല വീഡിയോ കണ്ടെന്ന് ആരോപിച്ച് ഭാര്യയെ ഭർത്താവ് ചുട്ടുകൊന്നു. സൂറത്തിലെ ഖതർഗാമിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെ കടന്നാക്രമിച്ച് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MPയും മുൻ ബ്യൂറോക്രാറ്റുമായ ജാവർ സിക്കർ. ട്വിറ്ററിൽ നടത്തിയ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ച് അസുരൻ എന്ന പ്രയോഗവും സിക്കർ നടത്തി. BSNL സർവീസുകളിൽ നിന്നും ജിയോ സർവീസിലേക്ക് പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച് കർണാടക പോലീസ്. സംസ്ഥാനത്തെ പോലീസിന്റെ 38,000 ഫോണുകളാണ് ഇത്തരത്തിൽ പോർട്ട് ചെയ്യുന്നത്. BBCയെയും അതിന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും ശക്തമായി പിന്തുണച്ച് ബ്രിട്ടീഷ് സർക്കാർ. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധന സംബന്ധിച്ച വിഷയം UK പാർലമെന്റിൽ ഉയർന്നപ്പോഴാണ് സുനക് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. പനിയെ തുടർന്ന് UKയിൽ കുഴഞ്ഞുവീണു മരിച്ച മലയാളി വിദ്യാർത്ഥിനിയുടെ സംസ്കാരം നടത്തി. ബെഡ്ഫോർഡ് ഷെയറിലെ ലൂട്ടൺ ഡൻസ്റ്റബിൾ സെന്ററിൽ വിവിയൻ ജേക്കബിന്റെ മകൾ കായല ജേക്കബിന്റെ സംസ്കാരമാണ് നടന്നത്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ച് വിവരിക്കാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ ഒരു സർവകലാശാലയുടെ ചോദ്യപേപ്പർ. ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള കോംസാറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ പരീക്ഷയിലാണ് വിചിത്രമായ ഈ ചോദ്യവും ഇടം പിടിച്ചത്.
യുഎസും റഷ്യയും തമ്മിലുണ്ടാക്കിയ ആണവായുധ നിയന്ത്രണ കരാറുകളിൽ അവശേഷിക്കുന്ന ഏകധാരണയിലെ പങ്കാളിത്തം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മയക്കുമരുന്ന് ലഹരിയിൽ വാട്ടർ കനാലിലേക്ക് ചാടിയ യുവാവിന് 5000 ദിർഹം പിഴ ചുമത്തി. GCC പൗരനായ 34-കാരനാണ് മയക്കുമരുന്നിന്റെ ലഹരിയിൽ വാട്ടർ കനാലിലേക്ക് ചാടിയത്. തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പ ബാധിതർക്ക് സൗദി അറേബ്യ ഓൺലൈൻ വഴി ശേഖരിച്ച ധനസഹായം 41.5 കോടി റിയാൽ കവിഞ്ഞു. സ്വദേശികളും വിദേശികളും അടക്കം 17 ലക്ഷം പേരാണ് ഇതുവരെ സംഭാവന നൽകിയത്. കാമുകിമാരെ മാന്യമല്ലാത്ത രീതിയിൽ നോക്കിയെന്നാരോപിച്ച് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 പ്രവാസികൾക്ക് ശിക്ഷ. പ്രതികൾ എല്ലാവരും ഏഷ്യക്കാരായ പ്രവാസികളാണെന്ന വിവരം മാത്രമാണ് ഔദ്യോഗികമായി പുറത്തുവന്ന രേഖകളിലുള്ളത്.